തൃക്കാക്കര കടക്കാന് ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ച് മുഖ്യമന്ത്രി. 3 ദിവസം കൊണ്ട് മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ പൂർത്തിയാകും. മന്ത്രിമാരും വിവിധ കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുകയാണ്. ചിന്തൻ ശിബിരത്തിന് ശേഷം കൂടുതൽ നേതാക്കൾ തൃക്കാക്കരയിലേക്ക് എത്തും. എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും തുടരുന്നുണ്ട്. സിനോജ് തോമസ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സിനോജ്, മുഖ്യമന്ത്രി തന്നെ ലോക്കൽ തലത്തിലുള്ള കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു, വോട്ടുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും പ്രചാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സിനോജ്. ഉന്മേഷ്, അതായത് തൃക്കാക്കര കടക്കാൻ 3 മുന്നണികളും പഴുതടച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എൽ ഡി എഫിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ 3 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി തന്നെ മണ്ഡലത്തിലെ തൃക്കാക്കര മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റികളുടെ യോഗങ്ങൾ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ്. ഇവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കൃത്യം 10 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. കൃത്യമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകുകയാണ്. കാരണം പഴുതടച്ച ഒരു പ്രവർത്തനം, ഓരോ വോട്ടുകളും നിർണായകമാണ് ഇവിടെ. തൃക്കാക്കര കടന്ന് എൽ ഡി എഫിന് സെഞ്ചുറി അടിക്കുക എന്നാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടുകളും എൽ ഡി എഫിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒപ്പം തന്നെ എല്ലാ എം എൽ എ മാരെയും ഇവിടെ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ന് തന്നെ 7 മന്ത്രിമാരാണ് തൃക്കാക്കര മണ്ഡലത്തിലുള്ളത്. 6 മന്ത്രിമാർ മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തുന്നു. മന്ത്രി പി രാജീവിൻ്റെയും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള 5 സ്ഥലങ്ങളിൽ എൽ ഡി എഫ് കൺവെൻഷനുകളും ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ യു ഡി എഫും ശക്തമായ പ്രചാരണമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലുണ്ടായിരുന്നു. ചിന്തൻ ശിബിരം നടക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ സ്ഥലത്തില്ല. പക്ഷേ അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് നേതാക്കൾ മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തും. ഇന്ന് യു ഡി എഫിൻ്റെ, അതായത് യു ഡി എഫിലെ യൂത്ത് വിഭാഗങ്ങളുടെ സംയുക്തമായ കൺവെൻഷനുകൾ മണ്ഡലത്തിൽ നടക്കുന്നു. ഒപ്പം തന്നെ വീട് കയറുള്ള പ്രചാരണം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥി രാവിലെ ഗുരുവായൂർ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം മണ്ഡലത്തിലേക്ക് എൻ രാധാകൃഷ്ണൻ മടങ്ങിയെത്തിയിട്ടുണ്ട്. അവരും ഗൃഹസന്ദർശനം പോലുള്ള പ്രചാരണ പരിപാടികളാണ് നടത്തുന്നത്. കൺവെൻഷനുകൾക്കും ഇന്നലെ തുടക്കമായിരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇന്നലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. വിവിധ സ്ഥലങ്ങളിൽ ഇന്നും എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ തുടരുന്നു. അങ്ങനെ 3 മുന്നണികളും ഒരു തകൃതിയായ ചൂട് പിടിച്ച പ്രചാരണത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.